ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പോക്കറ്റ് ഷവർമ പല മോഡലില് പല ഷേപ്പിലുണ്ടാക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇങ്ങനെയാ, ബ്രെഡ് വേസ്റ്റ് ഒന്നും ആക്കാണ്ട് നല്ല കാണാനും നല്ല രസമുള്ള അടിപൊളി ഒരു ഷവർമ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടേ നോക്കാം. 6 പീസ് ബ്രെഡ്, പിന്നെ ചിക്കന്, മഞ്ഞളും മുളകും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് പെരക്കി വെച്ചതാണ്. മയോണൈസ് 1 മുട്ടൻ്റെ വെള്ളം എടുത്തിട്ട് ആക്കിയതാണ് ഞാൻ ഈ സൺഫ്ലവർ ഓയിലും കൊണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പാല്, 3 മുട്ട, പിന്നെ 4 പീസ് ബ്രെഡ് എടുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് വേണം. പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ് 1 കഷ്ണം, കുക്കുംബർ 1 കഷ്ണം, 1 കഷ്ണം ഉള്ളി, 1 പച്ചമുളക് എല്ലാം എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ചോപ്പറിൽ വെച്ചിട്ട് മേലെ കാണാൻ പറ്റും. അതും വേണം. മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. മയോണൈസ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആകെ 1 മുട്ടൻ്റെ വെള്ളം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് സെറ്റാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ടയിലേക്ക് പിന്നെ പാലൊഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ബ്രെഡ് നമുക്ക് 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ മുക്കിയെടുക്കണം. മുട്ടയും പാലും ഉള്ള മിക്സിലേക്ക് മുക്കിയെടുക്കണം. നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാലെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ബ്രെഡ് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റായ ഷവർമ. ഇങ്ങനെ എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പൊടി എത്തുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളൂ. അത് നനഞ്ഞിട്ട് ചീത്തയായി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഞാൻ മുട്ടൻ്റെ വെള്ളയും ഇതെല്ലാം കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് 2 ബ്രെഡും കൂടി എടുത്തിന്. എന്നിട്ട് അതും ചെയ്ത് വെച്ചു. നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കുക. ബ്രെഡ് മുങ്ങി പൊരിയാനുള്ള അത്ര എണ്ണ വേണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡ് ഇട്ടിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുക്കുമ്പോൾ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് ഇതിൽ നിന്ന് മാറ്റാം. ഞാൻ എല്ലാം പൊരിച്ചെടുക്കുന്നൊന്നും കാണിച്ചിട്ടില്ല, ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് മല്ലിയില വേണം. മല്ലിയില മുറിച്ചെടുക്കുക. 1 തണ്ട് മല്ലിയില മതി. നമ്മൾ ചിക്കൻ തണിഞ്ഞു വന്നിക്ക് അന്നേരം കൈകൊണ്ട് ചെറിയ പീസാക്കി എടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് തണിഞ്ഞാൽ മുറിച്ചെടുക്കുക. 2 പീസാക്കുക. ഇത് 1 ബ്രെഡ് കൊണ്ട് 2 പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ചെറിയ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കണം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തേക്ക്. അങ്ങനെ നമുക്ക് മസാല ഉണ്ടാക്കാം. ഇനി മുറിച്ച് വെച്ച ബ്രെഡും മല്ലിയിലയും മയോണൈസും കുരുമുളക് പൊടിയും പിന്നെ പച്ചക്കറി ചിക്കൻ മുറിച്ചിട്ടതും. ആദ്യം നമുക്ക് മുറിച്ചിട്ട് വെച്ച ക്യാരറ്റും ഉള്ളിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല, പിന്നെ മല്ലിയില, പിന്നെ മയോണൈസ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ. ചിക്കൻ ഇല്ലാണ്ടും ആക്കാം. പിന്നെ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ചിക്കൻ ഇടാണ്ട് മയോണൈസ് മാത്രം ഇട്ടിട്ട് ആക്കാം. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ചിക്കന് കഴിക്കുന്നവർക്ക് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പ് കുറവ്. ഉപ്പ് നോക്കിയിട്ടിടണം. നമ്മൾ ചിക്കനിലും മയോണൈസിലെല്ലാം ഉപ്പുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ 2 പിഞ്ച് ഉപ്പിട്ടിന്. പിന്നെ നമ്മൾ ഹോൾസാക്കിയ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് നിറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണോ അത്ര നിറച്ച് കൊടുക്കുക.
അതേപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തേക്ക്. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഷവർമ റെഡിയായിട്ടുണ്ട്. കാണാൻ നല്ല മുഞ്ചുണ്ട്, കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമുള്ള അടിപൊളിയാണ്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.